ഡോക്ടർമാർ സ്വയം ജീവനൊടുക്കുന്നത് തടയാൻ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20-ലധികം ഡോക്ടർമാരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് ജീവനൊടുക്കിയത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്തെ ആരോഗ്യ പ്രവർത്തകരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള നടപടികളെപ്പറ്റി ആലോചിക്കണമെന്ന് IMA നിർദ്ദേശിച്ചു. ഡോക്ടർമാർക്കായി സൗജന്യ മെഡിക്കൽ കൌൺസിലിംഗും തെറാപ്പിയും നൽകാനുള്ള സംവിധാനം ആരംഭിക്കുമെന്നും IMA അറിയിച്ചു. ജോലിസ്ഥലത്തും വ്യക്തിജീവിതത്തിലും ഡോക്ടർമാർ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനുള്ള സംരംഭമായിരിക്കും ഇതെന്നും പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ മാനസിക ക്ഷേമം ലക്ഷ്യമിട്ട IMA ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിൽ ഒരാപ്പും ആരംഭിച്ചിട്ടുണ്ട്. മെഡിക്കൽ രംഗത്തെ സഹപ്രവർത്തകരുടെ മാനസിക ക്ഷേമത്തിന് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നുവെന്നും IMA പ്രതിനിധി വ്യക്തമാക്കി. മാനസികാരോഗ്യം ഉറപ്പാക്കാനുള്ള സേവനങ്ങൾ നൽകുന്നതിലൂടെ ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും സഹായം തേടാവുന്നതാണ്. തങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഡോക്ടർമാർക്ക് പിന്തുണയാകാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും IMA വ്യക്തമാക്കി. നിരവധി വെല്ലുവിളികളാണ് ആരോഗ്യ വിദഗ്ധർ നേരിടുന്നത്. ഇതെല്ലാം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. IMA ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മണിക്കൂറുകൾ നീണ്ട ജോലി, രോഗികളുടെ നീണ്ട നിര, വ്യക്തിപരവും തൊഴിൽപരവുമായ സമ്മർദ്ദം, ഇതെല്ലാം ഡോക്ടർമാരുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ അവർക്ക് കൃത്യസമയത്ത് മാനസിക പിന്തുണ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും IMA സൗജന്യ കൌൺസിലിംഗ് തെറാപ്പി സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. ടെലി ഹെൽപ്പ് ലൈൻ സൗകര്യം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഉണ്ടായിരിക്കും. ഇതിലൂടെ അവർ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ പരിഹരിക്കാനും രോഗികൾക്ക് മികച്ച സേവനം നൽകാൻ ഡോക്ടർമാരെ പ്രാപ്തമാക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ.